കുരിശുഭരണം മരിക്കുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി അത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. സിറോ മലബാർ സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പുമാർ ജോർജ് ആലഞ്ചേരി ചടങ്ങുകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചു. ദേവാലയങ്ങളിൽ ഇന്ന് വൈദികർ ക്രിസ്തുവിനെ അനുകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. തന്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ ലോകത്തിന് മുഴുവൻ എളിമയുടെ സന്ദേശമാണ് യേശുക്രിസ്തു നൽകിയത്. ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദേവാലയങ്ങളിൽ നടത്തുന്ന കാൽ കഴുകൽ ശുശ്രൂഷയും പ്രാർത്ഥനകളും. സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് ആലഞ്ചേരി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ടോ എന്റെ കുടുംബത്തിനായിട്ടോ എന്റെ സഭയിലെ ഒരു സമൂഹത്തിനായിട്ടോ ഒന്നും എനിക്ക് ഒന്നും നേടാനില്ല. പിന്നെയോ കർത്താവായി ശ്രമിച്ചായി ശുശ്രൂഷ ചെയ്ത് എല്ലാവരെയും സ്നേഹത്തിൽ സമന്വയിച്ച് അവിടുത്തെ സന്തോഷം പൂർണ്ണമാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർന്ന് നിന്ന് ഒരു മനസ്സോടും ഒരേ മനോഭാവത്തോടും കൂടി നമുക്ക് നമ്മുടെ ഐക്യത്തിൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യാം. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരേ മനോഭാവമായിരിക്കണം, ഒരേ ചിന്തയായിരിക്കണം, ഒരേ ഐക്യബോധമായിരിക്കണം. മത്സര്യമോ കലഹമോ അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ദൈവത്തിന് സ്തുതി അറിയാം. അതേസമയം അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിലും വീടുകളിലും അപ്പമുറിക്കൽ ചടങ്ങും ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.